ഇത് മാനന്തവാടി. കേരളസിംഹം പഴശ്ശിരാജ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്. മാനന്തവാടിയിലെത്തിയാൽ പലപ്പോഴായി പഴശ്ശി കുടീരം സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ കൂടി പഴശ്ശി കുടീരത്തിലെത്തി. ഇവിടെയാണ് കേരളവർമ്മ പഴശ്ശിരാജ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ചെറിയൊരു മ്യൂസിയവും ഇവിടെയുണ്ട്. മ്യൂസിയം സന്ദർശിക്കുമ്പോഴാണ് ഒരു ചിത്രവും അതിൻ്റെ അടിക്കുറിപ്പും ശ്രദ്ധയിൽപ്പെട്ടത്. മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്ന ടിപ്പുവിൻ്റെ മരുന്നറയെപ്പറ്റി മുൻപ് വന്നപ്പോഴും ഈ ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കാണാൻ മെനക്കെട്ടിട്ടില്ല. ഇപ്രാവശ്യം കണ്ടു കളയാമെന്നു തന്നെ കരുതി. മ്യൂസിയം പ്രവർത്തകനോട് അവിടേക്കുള്ള വഴി ചോദിച്ചു. അത് ഇടിഞ്ഞു പൊളിഞ്ഞ സ്ഥലമാണത്രേ, അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്നും അദ്ദേഹം. ആ മറുപടി കേട്ട് അയാളോട് സഹതാപമാണ് തോന്നിയത്. കാരണം ഒരു പുരാവസ്തു വകുപ്പിൻ്റെ മ്യൂസിയത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയേണ്ട മറുപടിയല്ല അദ്ദേഹം പറഞ്ഞത്. ചരിത്രശേഷിപ്പിനോടുള്ള പൊതുസമൂഹത്തിൻ്റെ മൊത്തം അവഗണനാ മനോഭാവമാണ് ആ മറുപടിയിൽ നിന്നും വ്യക്തമായത്. എങ്കിലും അദ്ദേഹം വഴി പറഞ്ഞു തന്നു. മാനന്തവാടിയിൽ നിന്നും മുതിരേരി റൂട്ടിലൂടെ കുറച്ച് നടന്നാൽ കബനി നദീ തീരത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിലെത്താം. ഇവിടെയാണ് തേടി വന്ന മരുന്നറ ഉള്ളതെന്ന് പറഞ്ഞത്. അങ്ങനെ നടന്ന് ഒരു കവലയിലെത്തി. വാട്ടർ അതോറിറ്റി ഓഫീസിന്റെ ബോർഡും കണ്ടു, എങ്കിലും മരുന്നറ കണ്ടില്ല. ചോദിക്കാനാണെങ്കിൽ ഒറ്റ മനുഷ്യരെയും അവിടെ കണ്ടില്ല. എങ്കിലും വെറുതെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കുള്ള സിമെന്റ് റോഡിലൂടെ പോയി നോക്കി. അപ്പോഴാണ് ഓഫീസ് ഗേറ്റിന് സമീപത്തായി കുറച്ച് ചെങ്കൽ അടുക്കി വെച്ചതുപോലെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. മ്യൂസിയത്തിൽ കണ്ട ചിത്രം മനസ്സിൽ വന്നു. അതെ, അതുതന്നെ, തേടി വന്ന ടിപ്പുവിൻ്റെ മരുന്നറ. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പൊതുവഴിക്കരികിലായി ഈ ചരിത്ര നിർമ്മിതിയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മണ്ണിന് മണ്ണോട് ചേരാൻ ഇനി അധികം നാളില്ല. അതിനായി ഒരുങ്ങി നിൽക്കുകയാണ് ഈ ചരിത്രശേഷിപ്പ്. പണ്ട് വെടിക്കോപ്പുകളും വെടിമരുന്നും സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇത്തരം മരുന്നറകൾ കേരളത്തിന്റെ പല ഭാഗത്ത് ഉണ്ടായിരുന്നത്രേ. ഇന്ന് ശേഷിക്കുന്നതാണ് ഇങ്ങനെ കിടക്കുന്നത്. മുൻപ് സമീപത്തെ ഗേറ്റിനോളം നീളമുണ്ടായിരുന്നു ഇതിന്. ഇന്ന് ഒരു ഭാഗം പാടെ നാമാവശേഷമായിരിക്കുന്നു. ഇത് ഒരുപാട് നമ്മള് ജനിച്ചു വളർന്ന കാലം തൊട്ട് കാണുന്നതാണ്. അതിന്റെ ഉള്ളിൽ കൂടെ വഴിയൊക്കെ ഉണ്ട്, മേലോട്ട് കയറാൻ വഴിയുണ്ടായിരുന്നു. ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സാധനങ്ങൾ അതിന്റെ ഉണ്ടായിരുന്നു, ഓർപ്പിച്ചു വെക്കുന്ന സാധനമായിരുന്നു. മരുന്നറാന്നല്ലോ പറയാം, കുറെ ആയിട്ട് ഇത് പൊളിഞ്ഞു കിടക്കാണ്. എല്ലാരും വന്ന് കാണാൻ വരുന്നുണ്ട്, സംരക്ഷിക്കുന്നൊന്നുമില്ല. ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ കബനി നദിയുടെ തീരത്ത് കാടുകയറി സാമൂഹ്യ വിരുദ്ധർക്ക് മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്ന ഇടമായി മാറിയ ചരിത്ര സ്മാരകത്തിന്റെ അവസ്ഥ നമ്മുടെ നാടിന്റെ മാത്രം ഗതികേടാണ്. തൊട്ടടുത്ത് മരുന്നറയോളം ഉയരമുള്ള മതിൽ ഉയർന്നപ്പോഴും പൊതുവഴിയായി സിമന്റ് പാത വന്നപ്പോഴും ഒരു നോക്കുകുത്തിയെ പോലെ ഈ ശേഷിപ്പ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് ഇത്രയെങ്കിലും അവശേഷിക്കുന്നത് മതിലും റോഡും പണിത വ്യക്തികൾ ചരിത്രത്തിനും നാടിനും നമുക്കും തന്ന ഒരു ഔദാര്യമായി കണക്കാക്കാം. റോഡിനൊപ്പവും മതിലിനൊപ്പവും ഈ ശേഷിപ്പിനെ ഇല്ലാണ്ടാക്കിയില്ല എന്ന ഔദാര്യം. അത് എത്രയോ കാലങ്ങൾക്ക് മുന്നുള്ളതല്ലേ. അത് പഴശ്ശിര മരുന്നറ അറിയും കുറെ ആൾക്കാർ. ടിപ്പുവിന്റെ കോട്ടയാണ് അത്, രണ്ടറയായിട്ടായിരുന്നു. ഒരറ പൊളിഞ്ഞു പോയതാ. പിന്നെപ്പോ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു, നോക്കാനൊന്നും ആരും ഇല്ലല്ലോ. അത് സംരക്ഷിക്കാൻ ഒരാള് വേണ്ടേ, അപ്പൊ അതില്ലാത്തോണ്ട് അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അങ്ങനെയൊക്കെ ചെയ്താലും അതൊരു നല്ല കാര്യല്ലേ. ഒരു പണ്ഡിതന്മാരെ ഒരു
സ്ഥലം നന്നാക്കി എടുക്കുന്നത് എപ്പോഴും നല്ല കാര്യമുള്ളൂ. അത് വടക്ക് എന്ന് ആർക്കും പറയാൻ പറ്റൂല. ആൾക്കാർ തിരുവനന്തപുരത്തു നിന്നും ഓരോ സ്ഥലത്തു നിന്നായിട്ട് ആൾക്കാർ വരും, ഫോട്ടോ എടുക്കും, പോകും ഒക്കെ ചെയ്യും. പക്ഷെ അത് കാണാൻ നല്ല രസമായിരുന്നു. ഉള്ളിൽ കൂടെ വഴി പിന്നെ തോക്ക് വെടിവെക്കേണ്ട ദ്വാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ ഇടിഞ്ഞു കളഞ്ഞു പോയി. ആദ്യം കാണുമ്പോ ആർക്കും അത് വലിയൊരു കാഴ്ചയായിട്ട് തന്നെ കാണാൻ മാത്രമേ ഉണ്ടായിരുന്നു. നിക്കാന്ന് പറഞ്ഞാല് അതില് നിക്കാനാവൂല, കുനിഞ്ഞു നിക്കാനുള്ള തല ഇങ്ങനെ കുനിഞ്ഞു പിടിച്ചിട്ടേ നിക്കാൻ പറ്റും. അത് ഈ ഗേറ്റ് കാണില്ലേ, അതോറിറ്റിയുടെ ഗേറ്റ്, ആ അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതാനും അതോറിറ്റി ഉണ്ടായിരുന്നു. ഒരു റൂം തീർത്തു പോയി, ഒരു റൂം തീർത്തു പോയി. ഇപ്പൊ ഒരു റൂമിന്റെ ഇതുള്ളു. അതിന്റെ ചുമരൊക്കെ രണ്ടട്ടിയാ, ഒരട്ടിയല്ല രണ്ടട്ടിയാ ചുമര. അത് കാണാൻ വലിയ രസമായിരുന്നു. ആരും കണ്ടാ അത് കാണാൻ പറ്റൂല എന്ന് പറയില്ലായിരുന്നു. അങ്ങനെ അതിന്റെ മരുന്നറയ്ക്ക് തൊട്ട് മുകളിലായാണ് പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി കുടീരത്തിന്റെ ഭാഗമായെങ്കിലും സംരക്ഷിക്കേണ്ട ശേഷിപ്പാണിത്. ഇനിയെങ്കിലും സംരക്ഷിച്ചുകൂടെയെന്നേ ചോദിക്കാനുള്ളൂ. നമുക്ക് മുന്നിൽ ബാക്കിയായി അവശേഷിച്ചതെങ്കിലും സംരക്ഷിക്കപ്പെടാത്ത ഒരുപാട് ശേഷിപ്പുകൾ നമ്മുടെ ചുറ്റും ഒരുപാടുള്ളപ്പോൾ ജീർണിച്ച ഈ മരുന്നറ സംരക്ഷിക്കുക എന്നത് അധികാരികൾക്ക് ഒരു ബാധ്യത തന്നെയാണ്. നബീസത്താത്തയുടെ ഓർമ്മകളിൽ മരുന്നറ പ്രൗഢിയോടെ നിറഞ്ഞു നിൽക്കുകയാണ്. മരുന്നറ മണ്ണോടടിഞ്ഞാലും ആ ഓർമ്മ ഒരു മുത്തശ്ശിക്കഥ പോലെ നിലനിൽക്കട്ടെ.